ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ നാളെ ഇക്വിറ്റി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് മാർക്കറ്റിന് എങ്ങനെ ക്ലോസ് ആയി എന്ന് നോക്കാം. അപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഡീസന്റ് ഗെയിൻ എന്ന് തന്നെ പറയാം. അതായത് സെൻസസ് 230 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 39,073 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 177 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 11,549 പോയിന്റ്സ് ക്ലോസ് ആയിരിക്കുന്നു. എല്ലാ സെക്ടേഴ്സും ഓൾമോസ്റ്റ് നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കീ നിഫ്റ്റിയുടെ കീ റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. 11,487 ഫോളോഡ് ബൈ 11,424. കീ റെസിസ്റ്റൻസ് ലെവൽ 11,587 11,624 ആണ്. ബാങ്ക് നിഫ്റ്റി അതുപോലെ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. 1.39% ഹയർ ആയിട്ട് 23,414 ക്ലോസ് ആയി. കീ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 23,187 ഫോളോഡ് ബൈ 22,960. കീ റെസിസ്റ്റൻസ് ലെവൽ 23,547 ആൻഡ് 23,680 ക്ലോസ് ആയിരിക്കുന്നു. കോൾ ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻഡസ്ട്രി 11,600 സ്ട്രൈക്ക് പ്രൈസ് ഫോളോഡ് ബൈ 11,500 ആൻഡ് 11,700. കോൾ റൈറ്റിംഗ് സീൻ ചെയ്തത് 11,700 ഫോളോഡ് ബൈ 11,100. കോൾ അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് 11,800 ഫോളോഡ് ബൈ 11,500 സ്ട്രൈക്ക് പ്രൈസ് ആണ്. പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻഡസ്ട്രി 11,000 സ്ട്രൈക്ക് പ്രൈസ് ഫോളോഡ് ബൈ 11,500 ആൻഡ് 11,400. പുട്ട് അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് 11,100 ഫോളോഡ് ബൈ 11,000. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നൗകരി, കോൺകർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരിക്കോ, SBI ലൈഫ്, LNTVEDL, നെസ്ലെ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്സ്, പെട്രോനോട്ട് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് RBL ബാങ്ക്, SR ട്രാൻസ്പെൻ, ഇന്ത്യ പുൾസ് ഹൗസിംഗ് ഫൈനാൻസ്, നിഫ്റ്റി, TVS മോട്ടോർ, NMDC, ദെൻ കോൺകർ, ബാങ്ക് നിഫ്റ്റി, മഹീന്ദ്ര, മഹീന്ദ്ര ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. ഇക്വിറ്റാസ്, വോൾട്ടാസ്, ജൂബിലൻ ഫുഡ്, PVR, ഏഷ്യൻ പെയിന്റ്, BHEL, ദെൻ കാനറ ബാങ്ക്, മാരുതി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ബാങ്ക് ഓഫ് ബറോഡ, MGL, HDFC ലൈഫ്, BEL, അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരതി എയർടെൽ, LNT, ഹാവൽസ്, ടാറ്റാ കെമിക്കൽസ്, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഉജ്ജീവാൻ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, അപ്പോളോ ടയർ, PNB, മൈൻട്രീ, മുത്തൂട്ട് ഫൈനാൻസ്, ഇൻഡിഗോ, GM ഇൻഫ്ര, ബാറ്റ ഇന്ത്യ, ബ്രിട്ടാനിയ തുടങ്ങിയ സ്റ്റോക്കുകൾ. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ബിർള മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഫ്രഞ്ച് ഫോം, HDFC മ്യൂച്വൽ ഫണ്ട്, പ്ലൂട്ടോസ് വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈസെൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. നാളെ ഏർണിങ്സ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. എഡൽവിസ് ഫിനാൻഷ്യൽ സർവീസസ്, NMDC, ARSS ഇൻഫ്രാസ്ട്രക്ചർ, അവന്തി ഫീഡ്സ്, DFL അസറ്റ് ഫിൻവെസ്റ്റ്, BL കാൽഷ്യം, ചെന്നൈ ഫെറസ് ഇൻഡസ്ട്രീസ്, ഗായത്രി പ്രോജക്ട്, GMR ഇൻഫ്രാസ്ട്രക്ചർ, HCC, ICRI, IDFC, PNC ഇൻഫ്രാടെക്, ഇതൊക്കെയാണ്. ഇനി സ്റ്റോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കാം. ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 162.80 ക്രോഡ്സ് ആണ് റൈസ് ചെയ്തിരിക്കുന്നത് ഫോർ കൺവേർട്ടബിൾ ഇക്വിറ്റി വാറൻസ് ഓൺ പ്രിഫറൻഷ്യൽ ബേസിസിൽ. മുത്തൂട്ട് ഫുഡ്സ്, സോറി, മിഷ്ടാൻ ഫുഡ്സിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. റവന്യൂ 226.98 ക്രോഡ്സ്, ലാസ്റ്റ് ഇയറിനെ കാട്ടി റവന്യൂ കുറഞ്ഞിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 10 lakh ആണ്, ലാസ്റ്റ് ഇയറിനെ കാട്ടി കൂടിയിട്ടുണ്ട്. അൻസാൽ ഹൗസിംഗ് ക്വാർട്ടർലി റവന്യൂ നോക്കാം. 24.62 ക്രോഡ്സ്, ലാസ്റ്റ് ഇയർ 60.23 ക്രോഡ്സ് ഉണ്ടായിരുന്നു. കമ്പനി ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ജില്ലറ്റ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്, 44.97 ക്രോഡ്സ്. ടോട്ടൽ ഇൻകം റെഡ്യൂസ് ആയിരിക്കുകയാണ്, 352.7 ക്രോഡ്സ്. അൽകാർഗോ ലോജിസ്റ്റിക്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നാളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഡീലിസ്റ്റിംഗ് ഓഫ് ഷെയർസിന് വേണ്ടിയിട്ട്. ദെൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് കമ്പനിയുടെ ദ ഗവൺമെന്റ് വിൽ സെൽ അപ് ടു 15% സ്റ്റേക്ക് ആണ് ത്രൂ ഓഫർ ഫോർ സെയിൽ വഴി.
ടെലികോം സ്റ്റോക്കുകൾ ആണ് മേജർ ആയിട്ട് ലോസിലുള്ളത് എന്ന് തന്നെ പറയാം. അതിൽ ഭാരത് എയർടെൽ ആണ് വോഡാഫോൺ ഐഡിയ, ഇത് മേജർ ലോസ് സംഭവിച്ചിരിക്കുന്നത്. കസ്റ്റമർ ബേസ് കുറഞ്ഞിരിക്കുകയാണ് വോഡാഫോൺ ആൻഡ് ഐഡിയയിൽ. ഇനി എഫ് ഐ ഡി എ ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് ₹5,581 crores. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ഷെയർസ് ₹1,994 crores ആണ്. നാളെ 10 സ്റ്റോക്കുകളാണ് എൻ എസ് സിയിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അശോക് ലെയ്ലാൻഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ്, ദെൻ കാനറ ബാങ്ക്, ജി എം ആർ ഇൻഫ്ര, ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, വോഡാഫോൺ ഐഡിയ, എൽ ഐ സി ഹൗസിംഗ് ഫൈനാൻസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, വേദാന്ത, ഇത്രയും സ്റ്റോക്കുകളാണ് ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിത്രയും നിങ്ങൾ ബേസിക് ആയിട്ട് നാളെ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് എൻ എസ് സി എം സി എക്സ് റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ, അതുപോലെ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.